ഇറങ്ങി പോകുന്നു. എന്താണിത്? അപ്പം മരിച്ചു കൊടുക്കുമ്പോണോ ബീഫ് കഴിക്കണെ? നീ മെമ്പറിനോട് ഒഴിച്ചു കൊടുത്ത്. അപ്പം ബീഫ് ഇല്ലാണ്ട് അടിക്കില്ലാന്ന് മെമ്പർക്ക് അറിയാലോ. അപ്പം ഇങ്ങനെ മരിച്ചിറക്കാൻ നേരത്ത് ബീഫ് ഇല്ലാണ്ട് എങ്ങനെയാണ്? അല്ല സങ്കടവും. അതും ശരിയാ. എന്തെടുത്ത് ബ്രാൻഡിയാ? അപ്പം മരിച്ചിറക്കുമ്പോണ്ടാണോ നീ മാട്ട റമ്മൊക്കെ മാറ്റിയത്? ഏട്ടൻ പുള്ളാടുത്തിനടുത്ത് റമ്മാണ്, അതിന്റെ മേളിലോട്ട് പിടിക്കണം എനിക്ക്. അതുകൊണ്ട് തന്നെയാണ്. അല്ല വെട്ടിയെടുക്കണ്ടേ? ഞാൻ എന്തിനാ വെട്ടിയെടുക്കണത്? ചേട്ടൻ പുള്ളാടുത്തന്നെയില്ലേ? ഏഹ്, ഞാൻ ഇവിടെ പന്തലിട്ടില്ലേ? അവന്മാരെ വീട് എടുക്കട്ടെ. വാങ്ങിയല്ലോ. അപ്പനെ കുളിപ്പിച്ചിട്ടാന്നല്ല ഒന്നാന്തര ഷർട്ട്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പെട്ടിയുടെ കാര്യം, ഞാൻ മാത്രമല്ല മോനായിട്ടുള്ളത്, ഇളവനടുത്ത് തേരെ പര തെണ്ടി അവിടെ നടപ്പുണ്ട്. പെങ്ങന്മാരാണ് രണ്ടുപേരാ ഉള്ളത്. ഒക്കെ കൂടെ എൻ്റെ തലയിലൊക്കെ ഞാൻ മൂത്ത മോനായിട്ടുണ്ടോ? നീ പെട്ടി ഇട്ടില്ല, അപ്പനെ നേരെ കട്ടിലോട്ട് അങ്ങ് കിടത്തും, അതങ്ങ് നേരെ അങ്ങ് ഇറക്കും, അതത്രേ ഉള്ളൂ. ആ കൊറേ നേരം കടകളെ പറഞ്ഞോണ്ട് പോയിക്കൊണ്ടിരിക്കണ ചത്തപ്പളാണല്ല നീ വന്ന്, ജീവിച്ചിരിക്കുമ്പോ വന്നത്. കൊണ്ടുവന്നതി കപ്പയും ബീഫും കൊണ്ടുവന്നതി, കൊണ്ടുവന്നില്ലാല കപ്പി ഡയലോഗ് അടിക്കണ്ട. എടാ മക്കളെ, എടാ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എടാ അപ്പൊ ഞാൻ അരഞ്ഞാണ് നോക്കിയേക്കണോട്ടാ. മക്കളെ, എടാ സേവിയർ കുറച്ച് വെള്ളം. ഇതിനെന്താണ് ഉപ്പുരസം? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ കർത്താവിനെ പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തുവലം ഭാഗേ, അതുതാ ഞങ്ങൾക്കുത്താനം. രക്ഷയും ഉയരും നൽകുന്നു, ആകാശം ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. മോളെ മൂക്കര പനിച്ച് തള്ളി കയറാനല്ല കുറച്ച്. തല മാറ്റി ഫോട്ടോ എടുക്കണം. കൂടെ ഈ ഫോട്ടോ എടുക്കണ സമയത്ത് ഈ ഫ്രീക്ക് പിള്ളേർ എന്താണെന്ന് പറയുമല്ലോ. എന്തത് എടി, എന്തത്? എന്നാലോ ചാക്കോച്ചായ ഇത്ര നല്ല മനുഷ്യനായിരുന്നു, നല്ല ചക്കച്ചോള പോലെ ഇരുന്നതാ. ഇത്ര പെട്ടെന്ന് പോകുന്നു വിചാരിച്ചല്ല ഞാൻ.
എത്ര പെട്ടെന്നാന്നാ, വയസ്സ് 19 കഴിഞ്ഞ്. ആ ചക്കൊന്ന് പഴുത്തു, ഇപ്പൊ ചീഞ്ഞു, അത്രയും കരുതിയാ മതി. എല്ലാം കൂടെ സൂക്ഷിച്ചിരിക്കണല്ലേ, മരിച്ചോട്ട് വന്നിട്ട് കാറ്റും കൊണ്ടിട്ട്. ശാന്തേച്ചി പുറത്തേക്ക് ഇരിക്കായിരുന്നില്ലേ, അവിടെ ആരും ഇല്ലല്ലോ. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, മരിപ്പും കഴിഞ്ഞേ എല്ലാം ആണോ കുടുംബത്തോട്ടങ്ങ് പോ, കർണാച്ചെടുക്കണത് എന്റെ ഇച്ഛാന. പ്രാർത്ഥന കഴിഞ്ഞെങ്കി ഒരു ഭക്തിയാനും ഇട്ടാലോ, ഒരു മരണപ്പെട്ടാവാലേ. മോനെ ഒരു പാട്ടു, പഴയ പാട്ടല്ലേ. കർത്താവിന്റെ മെനുവിന് ഇട്ടുകൊണ്ട് യൂദാസിന്റെ പരിപാടി കാണിക്കുന്നത്, ഇത് ആരുടെ പാട്ട് നിർത്തിയേ? ഞങ്ങൾ ആസ്വദിച്ചു വരുവ. അപ്പനെ വേണ്ടി വാങ്ങിച്ച വെള്ള ഷർട്ട് എന്നാണ് എന്റെ അപ്പനെ ഞാൻ തീരുമാനിക്കണം. ഞാനെന്തിനാണ് എന്റെ ഉള്ളിൽ കാണുന്നത്? ഞാൻ പറമ്പൊന്ന് കണ്ടേച്ചും വരാം. ഊഞ്ഞാലല്ലേ അത്, അമ്പതമ്പതിനാളൊന്ന് ആടണമെന്ന് കരുതിയതാ. എന്നാ സേവിയർ സമ്മതിച്ചില്ല, പ്ലാ മുടിയൊന്നും പറഞ്ഞു. ഇനിയിപ്പം തോക്കര എന്തെങ്കിലും ആയിരിക്കും വെറുതെ, ഇങ്ങനെ വെളുവിളാന്നിരിക്കും. ചോദിച്ചേ പിന്നെ ഇടുന്ന ചോദിക്കാം, എന്റെ പെങ്കൊച്ചിന് വേണ്ടി അവിടെ ചോദിക്കട്ടെ. ഇല്ല ചാണ പ്രാവശ്യമാണ് ചേച്ചി, ഈ പ്രദോഷി കൂട്ടാൻ വേണ്ടിട്ടേ ചാച്ച പിള്ളേർക്ക് വാങ്ങി കൊടുത്തതാ. പിള്ളേർക്കുള്ളതാണ് നാത്തും തിന്നണേ. ഇത് എല്ലാവർക്കും കഴിക്കാം, പിള്ളേർക്കും ഇച്ചാരും ഞാനൊക്കെ കച്ചം ചെയ്യുന്നതാ. നോക്കട്ടെ. നല്ലതാന്ന് തോന്നണേ, ഹീലല്ലേ. എന്നാ പിന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ, ചാച്ചൻ്റെ ഓർമ്മക്കായിട്ട് എന്തേലും എൻ്റെ കയ്യിൽ വേണ്ടേടി, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടോ. തെറ്റിദ്ദേ